അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ വീടാണ്. പടച്ചവനെ ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് കുടുംബക്കാരുണ്ട്, മക്കളൊക്കെ ഒരുപാടുണ്ട്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരുന്ന ഒരു വീടായിരുന്നു. അവസാനം ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഞാൻ മറ്റൊരു വീട് വെച്ച് നബിയേ, ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഞാൻ സ്വന്തമായിട്ട് എന്റെ കുടുംബത്തിൽ നിന്ന് മാറി മറ്റൊരു വീട് വെച്ചു. അല്ലാ, ആ വീടിന്റെ അകത്തേക്ക് ഞാനും എന്റെ ഭാര്യയും മക്കളും താമസിക്കാൻ കടന്നു തന്നു. അവിടെ നിന്ന് താമസം തുടങ്ങിക്കഴിയുമ്പോ യാ റസൂലല്ലാ, ഒരു സമാധാനമില്ല നബിയേ, ഒരു സന്തോഷമില്ല നബിയേ, മക്കൾക്ക് എല്ലാവർക്കും വല്ലാത്ത രോഗമാണ്, പ്രശ്നങ്ങളും പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയല്ലാതെ ഒന്നുമില്ല. പടച്ചവനെ സ്വഹാബി പറയുന്ന ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്ന, മക്കള് മരണപ്പെട്ടു, സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, കച്ചവടമെല്ലാം തകർന്ന് തരിപ്പണമായി, വീട്ടിലുള്ളവർക്ക് രോഗമാണ്, പടച്ചവനെ വല്ലാത്ത ദുഃഖമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, വല്ല പരിഹാരവും പറഞ്ഞു തരുവോ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഗൾഫ് നാടുകളിൽ കിടന്ന്. അള്ളാഹുബേ ഗൾഫ് നാടുകളിൽ കിടന്ന് കഷ്ടപ്പെട്ടു പടച്ചവനെ സ്വന്തമായിട്ടൊരു വീട് വെച്ചു. ആ വീടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ സമാധാനമില്ലാത്ത ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. അതാ പടച്ചവനെ രണ്ട് നിലയുള്ള കോടാനുകോടി രൂപ കൊടുത്ത് പണിതിരിക്കുന്ന വീടിന്റെ അകത്ത് സമാധാനമില്ല. അതിനകത്തല്ല സമാധാനമുള്ളത്, AC റൂമിലല്ല സമാധാനമുള്ളത്, ഗ്രാനൈറ്റുള്ള വീട്ടിലല്ല സമാധാനമുള്ളത്, ഒരുപാട് പണമുള്ള വീട്ടിലല്ല സമാധാനമുള്ളത്, പടച്ചവനെ വീടിന്റെ മുന്നിൽ വില കൂടിയ വാഹനങ്ങൾ നിരത്തിയിടുന്ന വീടിലല്ല സമാധാനമുള്ളത്. എന്റെ പ്രിയമുള്ളവരെ, ഇതിലൊന്നുമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സമാധാനം തരുന്നത് അല്ലാഹുവാ. മുത്തിനബിയാണ് പറഞ്ഞത്, സമാധാനം തരുന്നത് അല്ലാഹുവാണ്. അത് കൊട്ടാരം നോക്കിയിട്ടല്ല, പണം നോക്കിയിട്ടല്ല, ഗ്രാനൈറ്റ് നോക്കിയിട്ടല്ല, ആളെ നോക്കിയിട്ടല്ല, അധികാരം നോക്കിയിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ചെറുപ്പക്കാർ, നിങ്ങൾ പലരും ചിന്തിച്ചു നോക്ക്, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയിട്ടൊരു വീട് വെച്ചു, ഒരുപാട് കാലം കഷ്ടപ്പെട്ടു ഒരു വീട് വെച്ചു, അവസാനം വീട്ടിലെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് വിവാഹിവേ പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുന്നതിന്റെ തലേ ദിവസം എത്രയോ പേരുടെ മയ്യത്ത് വീടിന്റെ അകത്ത് കൊണ്ട് കയറിയിട്ടുണ്ട്. ഒരു രാത്രി പോലും, ഒരു ദിവസം പോലും താൻ സമ്പാദിച്ചത് മുഴുവനും കൊണ്ട് അള്ളാഹുവേ വെച്ചിരുന്ന വീടിന്റെ അകത്ത് ഒരു ദിവസം പോലും കടക്കാൻ കഴിയാതെ പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി എത്രയോ പേരുടെ ചരിത്രം നമുക്കറിയാ. അതുകൊണ്ട് സഹോദര, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞ ചെറുപ്പക്കാരനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന, പൊന്നുമോനെ, എങ്കിലും നീ ആ വീടിനെ വിറ്റുകളഞ്ഞു, ചേർന്നതല്ല അത്, നീ ഉപേക്ഷിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ. എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ വീടുകൾ പടച്ചവനെ റഹ്മത്തിന്റെ മലക്കിറങ്ങുന്ന വീടല്ല, അല്ലാഹുവിന്റെ മാലാകമാരി ഇറങ്ങി വരുന്ന വീടല്ല. ഇന്ന് നമ്മുടെ പലരുടെയും വീട് സമാധാനമില്ലാത്തതിന്റെ കാരണം, സന്തോഷമില്ലാത്തതിന്റെ കാരണം, എത്ര കിട്ടിയാലും തികയാത്തതിന്റെ കാരണം, മക്കള് പരസ്പരം തമ്മിലടിക്കുന്നതിന്റെ കാരണം, ഭാര്യയും ഭർത്താവ് പൊരുത്തമില്ലാത്തതിന്റെ കാരണം, പടച്ചവനെ രോഗങ്ങളും മരണങ്ങളും വീടിന്റെ അകത്ത് സംഭവിക്കുന്നതിന്റെ കാരണം, എന്റെ പ്രിയമുള്ളവരെ, സമാധാനമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്തുകൾ ഇറങ്ങി വരുന്ന വീടല്ല ഇന്ന് നമ്മുടെ പലരുടെയും വീട്, ശൈത്താന്റെ ഭവനമായി മാറിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. നമുക്ക് പലതും മടിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് നില വീട്ടിലോ AC റൂമിലോ വാഹനത്തിലോ ഒന്നും വല്ല കാര്യം, ഒരു വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും വേണമെങ്കിൽ പ്രിയമുള്ളവരെ, അത് അള്ളാഹു തരുന്നതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ, സ്വന്തമായിട്ടൊരു വീട്, നല്ല കച്ചവടം, ഭാര്യ മക്കൾ കൂടപ്പുറപ്പ് എല്ലാവരും വലിയ സന്തോഷത്തില്ല, ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു മാറി, എല്ലാം പോയി.
എല്ലാം പോയി. ഈ നാട്ടില് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ അകത്ത് ആദ്യം മയ്യത്ത് കയറ്റിയ വീടുണ്ടല്ലോ, ആദ്യം വീടിന്റെ അകത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, ഒന്ന് കയറ്റിയിട്ട് കൊണ്ടുപോകും, ഒരു മിനിറ്റ് അതിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞ എത്രയോ ജനാസകൾ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെയൊക്കെ കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാമീപ്യം നമ്മുടെ വീടിൻ്റെ അകത്തില്ല. നമ്മുടെ വീടിൻ്റെ അകത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നില്ല. നമ്മുടെ വീട് ശൈത്താൻ്റെ വീട് അതന്നെ, നമ്മുടെ വീട് ശവപ്പറമ്പായി പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകൾ അള്ളാഹു ബറക്കത്തുള്ള ഭവനമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ നമ്മുടെ വീടുകൾ പ്രകാശിക്കുന്ന വീടുകളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്ന ചില വീടുകളുണ്ട്. ചില വീടുകൾക്കും മലക്കുകൾക്കും നല്ല പരിചയമാണ്. ചില വീടുകളും മലക്കുകൾക്ക് നല്ല പരിചയമാ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും ബേജാറാ ഉസ്താദെ, വീടും മക്കളൊക്കെ പോവോ, എല്ലാവർക്കും പ്രയാസം. എൻ്റെ വീട് നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു പോകുമോ, എൻ്റെ മക്കളെയൊക്കെ ഞാൻ എങ്ങനെ കെട്ടിക്കും, ഇതാ എല്ലാവർക്കും വലിയ ആദിയ വല്ലാത്ത പ്രയാസം. ഇതിനു വേണ്ടിയല്ലേ കടന്ന് കഷ്ടപ്പെടുന്നത്? എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ഒന്നും നഷ്ടപ്പെടൂല. നീ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഒന്നും നഷ്ടപ്പെടൂല. ഖുർആനിലെ ഒരായ തോതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ നിന്റെ വീട് നഷ്ടപ്പെട്ടു പോകുമെന്നോ, അല്ലെങ്കിൽ നിന്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, നീ ഭയപ്പെടണ്ട, എന്ത് ചെയ്താ മതി, എന്ത് ചെയ്താ മതി, അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായ തോതിയാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ഓതിക്കൂടെ, ഓതിക്കൂടെ, ഒരായത്ത് താല്പര്യമുള്ളവർ കൈവക്ക്, ഒറ്റ ആയത്ത് വേണമെങ്കിൽ പൊക്കിയാ മതി, നിനക്കല്ലേ എനിക്കെന്ത് നേട്ടം, നിന്റെ വീട് പൊക്കെ വിൽക്കണോ വിൽക്കണ്ടേ നീയല്ലേ തീരുമാനിക്കണ്ടേ, ഇല്ല ഉസ്താദെ കുഴപ്പമൊന്നുമില്ല, ഇല്ലേ തന്ന അള്ളാഹിക്ക് പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് മാറ്റാനും കഴിയും, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട് പ്രകാശിക്കും. ആകാശ ലോകത്ത് നിന്നും മലക്കുകൾ നോക്കുമ്പോൾ ചില വീടുകൾ പ്രകാശിക്കും. മലക്കുകൾക്ക് നല്ല പരിചയമാണ് ചില വീട്. ഈ നാട്ടിലെ ചില വീടുകൾ മലക്കിന് നല്ല പരിചയമാ. അതിന് ആരുമാകണമെന്നില്ല, തങ്ങളാകണമെന്നൊന്നുമില്ല. സാധാരണ മനുഷ്യനാണെങ്കിലും നിന്റെ വീട് അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള പ്രകാശിക്കുന്ന ഒരു ഭവനമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി. ചില കാര്യങ്ങൾ ആ വീടിന്റെ അകത്ത് ചെയ്താൽ നിന്റെ വീട് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ അല്ലാഹുവിന്റെ സൈന്യമാണ് മലക്കുകൾ, അവരുടെ എണ്ണം അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. ആ മലക്കുകൾക്ക് പരിചയമുള്ള ചില വീടുകളുണ്ട്. അവരതാ ആകാശ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ പ്രകാശിക്കുന്ന ചില ഭവനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, മലക്കുകൾ നോക്കുമ്പോൾ പ്രകാശിക്കുന്ന വീടേതാ, മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാ, മലക്കിന്റെ സാന്നിധ്യമുള്ള വീടേതാ, റഹ്മത്തിന്റെ മാലാകമാരി ഇറങ്ങി വരുന്ന ഭവനമേതാ? മുത്തുനബി പറയുന്ന സ്വഹാബ, ഈ രാത്രി ഒരുമിച്ചു കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുള്ളത്, എന്നിക്കോ സഹോദര, ഈ പറയുന്ന നല്ല ഗുണങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് ചെയ്യുന്നുണ്ടോ? ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നിന്റെ വീടിന്റെ അകത്ത് നടക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ വീട് പ്രകാശിക്കുന്ന വീടാണ്. ഈ ഭൂമിയിൽ ഇരുന്നിട്ട് വൈകുന്നേരം പാതിരാത്രി ആകാശത്തിലേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ നിനക്ക് കാണാമല്ലോ. ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ ഭക്ഷണം മാറി തന്നത് ഈ നക്ഷത്രത്തിനെ കാണിച്ചിട്ടാണ്. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് ഉമ്മമാര് നമുക്ക് ഭക്ഷണം മാറി തന്നിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബ, ഭൂമിയിലിരുന്ന് കൊണ്ട് ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ നമ്മൾ കാണുന്നത് പോലെ അതാ മലക്കുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ചില വീടുകൾ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ വീടിനെ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? നമ്മുടെ വീട്
വീടുകൾ അലങ്കരിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ല, വലിയ ലൈറ്റുകൾ വെച്ചിട്ടല്ല, ഗ്രാനൈറ്റ് ഇട്ടിട്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് വീടുകൾ അലങ്കരിക്കേണ്ടത് എന്നറിയുമോ? അള്ളാഹുവിന്റെ ഭവനം എങ്ങനെയാണ് അലങ്കരിക്കുന്നത്? അള്ളാഹുവിന്റെ വീടാണല്ലോ ഈ ലോകത്തുള്ള സർവ്വ പള്ളികളും. അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ ഭവനമാണ്. അള്ളാഹുവിന്റെ ഭവനത്തിന് അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ. മുത്തുനബിയാണ് പറയുന്നത്, അള്ളാഹുവിന്റെ വീടുകൾ അലങ്കരിക്കുന്നത് ഇബാദത്ത് കൊണ്ടാ, നിസ്കാരം കൊണ്ടാ. അതുകൊണ്ട് സഹോദരാ, നിന്റെ വീട് പ്രകാശിക്കണോ? ഒന്നാമത്തെ കാര്യം, ആ വീട്ടിലെ നിസ്കാരം ഉണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരമുള്ള വീട്, നമസ്കാരമുള്ള വീട്, നമസ്കാരമില്ലാത്ത വീട് ശൈത്താനിന്റെ വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ വല്ലാത്ത മടിയാ. മുത്തുനബി ഒരു ഹദീസ് പറയുന്നുണ്ട്, പ്രവാചകനും തന്റെ അനുയായികളും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ സ്വഹാബികൾ പറഞ്ഞു, നബിയേ, വല്ലാത്ത ക്ഷീണം. അല്ലാഹുവേ, പ്രവാചകനും സ്വഹാബികളും ഒരു സാരത്തൊരു വീടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും കൂടെ ക്ഷീണം കാരണം അവിടെ കിടന്നുറങ്ങി. അല്ലാ, എല്ലാവരും യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണല്ലോ. മുത്തുനബിയും അനുയായികളും സ്വഹാബാക്കളും അവിടെ കിടന്നുറങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോ സുബഹിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാ, സുബഹിയുടെ സമയം കഴിഞ്ഞിരിക്കുകയാ. മുത്തുനബി എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, സഹാബ, എന്തേ സഹാബ എഴുന്നേക്കാഞ്ഞത്? ബിലാൽ തങ്ങളോട് ചോദിച്ചു, എന്തേ ബാങ്ക് വിളിക്കാഞ്ഞത്? യാ റസൂലല്ലാ, ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി നബിയേ. എല്ലാവരും ഉറങ്ങിപ്പോയി. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബികളും എല്ലാവരും ഉറങ്ങിപ്പോയി. മുത്തുനബി പറഞ്ഞു, സ്വഹാബ, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറി. സഹാബ, എല്ലാവരും പെട്ടെന്ന് വാഹനത്തിൽ കയറി. സഹാബ, എന്തേ നബിയേ, എന്തേ നബിയേ. മുത്തുനബി പറഞ്ഞു, സ്വഹാബ, ഇത് ശൈത്താനിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനെ ഓർക്കാത്ത ഭവനമുണ്ടല്ലോ, നിസ്കരിക്കാത്ത വീടുണ്ടല്ലോ. ആ വീട് പടച്ചവനെ, മലക്കുകളുടെ സാന്നിധ്യമില്ല, റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. നിന്റെ വീടിന്റെ അകത്ത് സന്തോഷമില്ല, നിന്റെ വീടിന്റെ അകത്ത് സമാധാനമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് പടച്ച റബ്ബിന്റെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന ഏത് വീട്ടിലാ ഇന്ന് സുബഹി നമസ്കാരമുള്ളത്, ളത് അസറും മഗ്‌രിബും ഇശായൊക്കെ നിസ്കരിക്കുന്ന എത്ര പെണ്ണുങ്ങളാവുള്ളത്? പടച്ചവനെ, ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വരും, പെണ്ണിനെ നിസ്കരിക്കുന്നത് അവളുടെ പള്ളി വീടിന്റെ ഉള്ളറയിലാണല്ലോ, അവിടെയല്ലേ നിസ്കരിക്കേണ്ടത്? എത്ര പെണ്ണുങ്ങളാ നിസ്കരിക്കുന്നത്? നിങ്ങളുടെ ഏതോ ഭാര്യമാരാ നിസ്കരിക്കുന്നത്? മക്കളെ നിസ്കരിക്കുന്നത് ഇവിടെയാ? എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് എന്തെന്നറിയോ? ജീവിതത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരം. മുത്തുനബിയാണ് പറഞ്ഞത്, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, അത് അഞ്ചു നേരത്തെ നിസ്കാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര വലിയ വേദനയാകട്ടെ, എത്ര വലിയ പ്രയാസമാകട്ടെ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടെ കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പ് മരണപ്പെട്ട വാർത്ത അറിയുന്നത്. സ്വന്തം സഹോദരൻ മരണപ്പെട്ടു എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ അറിയുകയാ. വല്ലാത്ത വേദനയായി, താങ്ങാ കഴിയുന്നില്ല, താങ്ങാ കഴിയുന്നില്ല. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
ഇബ്നു അബ്ബാസ് തങ്ങൾ വുളുവെടുക്കുകയാണ്. അവിടെ നിന്ന് വുളുവെടുത്തിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാ, രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാ. എന്നിട്ട് പടച്ചവനെ തന്റെ വാഹനത്തിന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാ നിസ്കരിക്കുന്നത്? ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ, വസ്തഈനു ബിസ്സബരി വസ്സലാത്ത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലേ പറഞ്ഞത്? എന്റെ പ്രിയമുള്ളവര്, എത്ര വലിയ വേദനയും മാറണോ, എത്ര വലിയ പ്രയാസവും മാറണോ, എത്ര വലിയ താങ്ങാൻ കഴിയാത്ത വേദനയും നിനക്ക് മാറണോ, നമസ്കരിച്ചാല് നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറുകയാണ്. നിന്റെ വീടിന്റെ, നിന്റെ വീടിന്റെ അകത്തുള്ള സമാധാനമുണ്ടല്ലോ, നിന്റെ കച്ചവടമുണ്ടല്ലോ, നിന്റെ ജോലിയുണ്ടല്ലോ, പടച്ചവനെ നിന്റെ വീടുണ്ടല്ലോ, എല്ലാവർക്കും വല്ലാത്ത പേടിയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? എന്റെ പ്രിയമുള്ള ഉപ്പമാരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏത് ഭർത്താവിനെന്നറിയോ? ഏത് ഭർത്താവിനെന്നറിയോ? മുത്തുനബി പറയുന്ന സ്വഹാബ, ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ കിടക്കുകയാ, ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ അകത്ത് അവരുടെ മണിയറയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അവസാനം രാവിലെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ, പടച്ചുറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ ഭർത്താവ് എഴുന്നേക്കുകയാണ്, വാപ്പ എഴുന്നേക്കുകയാണ്. പടച്ചവനെ ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണേ എഴുന്നേറ്റ് നിസ്കരിക്കൂ. അതാ ഭർത്താവ് വീടിന്റെ അകത്ത് ബാത്റൂമിലേക്ക് പോയി, തന്റെ ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞു. തിരിച്ചു വരുന്ന സമയത്ത് ഭാര്യ അവിടെ തന്നെ കിടന്നുറങ്ങുകയാ, ഭാര്യ അതേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുകയാ. ആ സമയത്ത് ഒതുവെടുത്തിട്ട് തിരിച്ചു വരുമ്പോ നിന്റെ മുഖത്തിരിക്കുന്ന വെള്ളത്തുള്ളികൾ ഉണ്ടല്ലോ, അത് നിന്റെ ഭാര്യയുടെ മുഖത്ത് കുടഞ്ഞിട്ട് അവളെ എഴുന്നേറ്റിപ്പിക്കുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നിങ്ങളിൽ പലരും സുബഹി നിസ്കരിക്കുന്നവരാ, പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ വിളിച്ചുണർത്താറുണ്ടോ? എന്തിന് വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പയാട്, വാപ്പ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പയാ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? സുബഹി നമസ്കാരത്തിന്റെ വില എന്തെന്നറിയോ? സുബഹി നമസ്കാരത്തിന്റെ മഹത്വം എന്തെന്നറിയോ? മുത്തുനബി പറയുന്ന സ്വഹാബ, ഒരു ദിവസം എന്ത് ചെയ്താലും നന്നാകില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം നീ എന്ത് ചെയ്താലും ബർക്കത്തില്ലടാ, കട തുറന്നാ പൂട്ടുമടാ, പെണ്ണ് കെട്ടിയാ പിരിയുമടാ, ഒരിക്കലും അല്ലാഹു നിനക്ക് സമാധാനം തരൂല. എന്ത് ചെയ്താലും ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു കാര്യം എന്തെന്നറിയോ? സുബഹി നമസ്കരിക്കാത്ത ദിവസം നീ എന്ത് ചെയ്താല് അതിൽ ബർക്കത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇതറിയുന്ന വാപ്പ
നിന്റെ വീടിന്റെ റൂമിന്റെ അകത്ത് കിടക്കുന്ന റൂമിന്റെ മുന്നിൽ ചെന്നിട്ട് യായത്തോതണേ വാപ്പാ യായത്തോതിയിട്ട് നിന്റെ മക്കളെ വിളിച്ചുണർത്തണേ, ഇല്ല നിനക്കതിന് മനസ്സില്ലെങ്കില് അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്ന സ്വഹാബാ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവര് മൂന്ന് വിഭാഗമാ, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ. ആ മൂന്ന് വിഭാഗത്തിൽ ആരെന്നറിയുവോ? വാപ്പാ തന്റെ മക്കളെ വിളിച്ചുണർത്തിയിട്ട് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന് നിസാരമായി കാണരുത്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നത് പാപമാ. കാരണം കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വക്കത്ത് മുടക്കിയാൽ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാ പറയുമ്പോ, സുബഹി നമസ്കാരത്തിന് തന്റെ മക്കളെയും ഭാര്യയെയും വിളിച്ചുണർത്താതെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന വാപ്പാ നിന്നെ അല്ലാഹ് വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഉമർ തങ്ങൾ ഉണ്ടല്ലോ മക്കളുടെ വീടിന്റെ റൂമിന്റെ മുന്നിൽ പോയിട്ട് വിളിക്കും, വാതിലി തട്ടും, എഴുന്നേറ്റില്ലെങ്കിൽ ഖുർആനിലെ ഒരായത്ത് ഓതും, നാളെ മുതൽ ഞാനും നിങ്ങൾ ഓതിക്കോണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കെ അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. നാളെ മുതൽ നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും വേണോ? കാലം വരെ അല്ല നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഏ മനുഷ്യ, നീ വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വാങ്ങാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, ഓരോ വീടും കയറി ഇറങ്ങേണ്ട ഗതി നിനക്ക് അല്ലാഹു വരുത്തൂല. ചെയ്യണം ഏ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ഇതിനെ അങ്ങോട്ട് അത് ഓഫാക്കാൻ പറയണോ? എല്ലാരും അങ്ങോട്ട് നോക്ക, ഇങ്ങോട്ട് നോക്ക്, എന്റെ മുഖത്ത് നോക്ക്. ആലി ഉസ്താദന്മാരുടെ ഈ സദസ്സിൽ എത്രയോ പണ്ഡിതന്മാരിരിക്കുന്നു. അഞ്ച് കാര്യങ്ങൾ നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഞ്ച് കാര്യങ്ങൾ നോക്കിയ ഇബാദത്ത, ഒന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കഅബാലയം, ആ കഅബാലയം നോക്കുന്നത് ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു അവിടെ ചെല്ലാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോണോ? പോണോ? ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കിക്ക്. ഇടയില് പൊക്കാത്തവന്മാരുണ്ട്. അള്ളാഹു ഈ കൈവൊക്കി നമ്മളെല്ലാവരെയും അവിടെ അള്ളാഹു എത്തിക്കുമാറാകട്ടെ. കൈവൊക്കാത്തവനെ, കൈവൊക്കാത്തവനെ, ഓ ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതാ പൊക്കാത്ത. എങ്കിലും ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ഉസ്താദ്? അല്ലേ ഭാജര്? ഹജ്ജിന് പോയവർക്ക് പിന്നെയും പോണമെന്നല്ലേ ആഗ്രഹം? ആണോ? അല്ലേ? പിന്നെ ഈ ചങ്ങാതിമാരെന്റെ കൈവെക്കാത്ത എവിടെ പോവാനാ? ശരി, അള്ളാഹു നമ്മളവിടേക്ക് എത്തിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? പെട്ടെന്ന് പറ, പോണോ? പൈസ വേണോ? വേണോ? വേണ്ടേ? വേണം. പൈസ വേണം? പൈസ വേണം. ഉറക്കപ്പുറ വേണം. എന്നിട്ട് നിങ്ങൾ പോകാത്ത എന്താ? ഇല്ലാത്തോണ്ടാ? സത്യം പറഞ്ഞേ.
അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ സദസ്സിൽ വെച്ച് പറ നിന്റെ കയ്യിൽ 2.5 ലക്ഷം എടുക്ക അല്ലെങ്കിൽ 3 ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാ നീ പോകാത്ത പറ മനുഷ്യന്മാരെ. 2 അല്ല 10 വട്ടം പോയിട്ട് വരാനുള്ളതുണ്ട്. വീടിന്റെ ഗേറ്റും മതിലും കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. എന്തേ പോകാത്തെ? പൈസ ഇല്ലാത്തോണ്ട. എന്നാ ഈ നാട്ടിലെ എത്രയോ പാവങ്ങൾ പോയി ചങ്ങാതി. എടാ വാടക വീട്ടിൽ കിടക്കുന്ന പോയി അള്ളാന്റെ വീട് കണ്ടിട്ട് വന്നു. എന്തേ ചങ്ങാതി, പൈസക്കൊന്നുമല്ല വില, അതിന് മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്. ലാ യദ്ഖുലൂന മക്കത്ത ഇല്ലാ ബിറഹ്മത്തില്ല, അല്ല കരുണ ചെയ്തവർക്കേ ആ മണ്ണിൽ കാലുകുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട്ടിൽ ചെറിയ ഒരു ഫംഗ്ഷൻ വെക്കുമ്പോൾ നീയും പെണ്ണും പിള്ളയും മക്കളും കൂടെ ഇരുന്നിട്ട് ആലോചിക്കണം, ആരെയൊക്കെ വിളിക്കണം, അവനെ വേണോ ഇവളെ വേണോ, ആലോചിക്കുന്നു. നിന്റെ വീട്ടിൽ ഒരു നേരം അന്നം കൊടുക്കാൻ. എന്നാ ലുയൂഫ് റഹ്മാൻ, അള്ളാന്റെ കഅബയിലേക്ക് പോകുന്നവർ അള്ളാഹുവിന്റെ അതിഥിയ. അള്ളാഹ് അതിഥിയായിട്ട് വിളിക്കണമെങ്കിലേ അതിന് യോഗം വേണം. അള്ളാഹു ആ യോഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പൈസ വേണ്ടാന്നല്ല, വേണം. ആ പൈസയെക്കാളും മുകളിൽ വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് അവിടെ പോകാനുള്ള നല്ല ഒരു ആഗ്രഹം വേണം. അതില്ലാതെങ്കിൽ അവിടെ എത്തൂല. ആഗ്രഹമാണ് വേണ്ടത്. അള്ളാഹു ആഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഗ്രഹമുള്ളവർ കൈവക്ക്. ആ എന്താപ്പാ 2 കൈയും വെക്കി. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ചിലര് ചോദിക്കും വാടക വീട്ടിൽ കിടക്കണ ഞാനിനി എന്ന് ഹജ്ജിന് പോകാനവസ്ഥാതെ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്, ലക്ഷങ്ങളുടെ കടവുമായി കഴിയുന്നവരുണ്ട്. നിങ്ങൾ പേടിക്കണ്ട, ഹജ്ജിന് പോകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരു ദിക്ര ഞാൻ പറഞ്ഞു തരാം, ഒരു ദിക്ര ഞാൻ പറഞ്ഞു തരാം. 100 വട്ടം ഒന്നും നീ പറയണ്ട, ഒരു പ്രാവശ്യം പറഞ്ഞിട്ട്, ഒരേ ഒരു പ്രാവശ്യം നീ എല്ലാ ദിവസവും പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അള്ള നിന്നെ കൊണ്ടുപോയിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയ ഒരു ദിക്ര. കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അള്ളാഹു ഭാഗ്യന്ദരമാറാകട്ടെ. ദിക്ര പറഞ്ഞുതരട്ടെ, പറഞ്ഞുതരട്ടെ. വേണോ വേണ്ടേ, വേണോ വേണ്ടേ? 12 മണിവരെ അവിടെ ഇരിക്ക്, ഇപ്പൊ പറഞ്ഞുതരാം. അവസാനം വരെ ഇരിക്ക്, എങ്കിലേ അള്ളാഹുന്റെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ, അവിടെ ഇരിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ 4 കാര്യം ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറഞ്ഞു 1, ഇങ്ങോട്ട് നോക്ക്. 1, അള്ളാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമുണ്ടാകാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ട 4 കാര്യം അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് എടുക്കാൻ സമയമായില്ലേ? അവസാനം മതി കേട്ടാ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബക്കറ്റ് കളാശൻ, 2 പേർക്കും എല്ലാവർക്കും ബക്കറ്റ്, കുറച്ച് ബക്കറ്റ് എടുത്തു വെച്ചോ. പിന്നെ അവസാനം എടുത്താൽ മതി, കാരണം ഇടയ്ക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ ഒരു വിഭാഗമുണ്ട്. ആ പാവങ്ങൾ അവിടെ ഇരിക്കട്ടെന്നേ. എന്തിനാ ബക്കറ്റ് പിരിവേറ്റ അവസാനം ഉള്ളവർ കൊടുത്താൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരിക്കുന്ന കാലം വരെ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരാതിരിക്കണമെങ്കിൽ 1 കാര്യം എന്തെന്നറിയുവോ? റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്നതിന് വേണ്ടി ആര് എഴുന്നേക്കുന്നുണ്ടോ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ജോലിക്ക് പോകാനല്ല ടൂറ് പോകാനല്ല, നിസ്കരിക്കാൻ, സുബഹി നിസ്കരിക്കുന്നതിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നവൻ അല്ലാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 8 മണിക്ക് എഴുന്നേൽക്കുന്നില്ല ഉസ്താദെ, പിന്നെ സുബഹിക്ക് മുമ്പ്. ഇവിടെ 8 മണിക്ക് എഴുന്നേൽക്കുന്നില്ല. 2, ദാരിദ്ര്യമുണ്ടാകാതിരിക്കണമെങ്കിൽ 2 വഴി മുത്തുനബി പറയുന്നു, പൊന്നുമോനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ വലുവെടുക്കണേ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ വലുവെടുത്തിട്ടുണ്ടാകണം. 3, ഇവിടത്തെ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറു മിനന്നൗ, ഈ പള്ളിയിൽ നിന്ന് ഇവിടത്തെ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ നീ ജവാബ് പറയേണ്ടത് എവിടെ ഇരുന്നെന്നറിയോ പൊന്നുമോനെ?
എന്നിട്ട് എന്തേ പറയേണ്ടതെന്നറിയുവോ? എന്തേ ഉമര തങ്ങൾ പറയുന്നതെന്നറിയുവോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന സൂറത്തു ത്വഹ, സൂറത്തു ത്വഹയിലെ രണ്ടായത്താണ് ഉമര തങ്ങൾ ഓതി കൊടുക്കുന്നത്. എന്റെ പൊന്നുമോനെ, എന്തേ മക്കളോട് പറയുന്നതെന്നറിയോ? ഉമര തങ്ങൾ ഓതുന്ന ആയത്തേതാ? അവിടെ നിന്ന് പറയുന്നു, വഅമുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്താ, മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന രണ്ട് പ്രതിഫലമാ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. വീടിന്റെ അകത്ത് നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന പൊന്നുമോനോട്, പൊന്നുമകളോട് ഉമര തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തെന്നറിയോ? മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഇത് ഉസ്താദല്ല പറയേണ്ടത്, ജന്മം കൊടുത്ത വാപ്പാ നീയാണ് പറയേണ്ടത്. നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കരിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലാ നസ്അലുക റിസ്ഖ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഉമര തങ്ങൾ അവിടെ നിന്ന് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുഹു. അതാ വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മക്കളോട് വാപ്പ പറയുന്നു, മോനെ നിസ്കരിച്ചാല് അല്ലാഹു നിനക്ക് റിസ്ക് തരും. മോനെ നീ ഒരുപാട് കഷ്ടപ്പെടണ്ട, നീ കിടന്ന് പ്രയാസപ്പെടണ്ട, നീ കിടന്ന് നെട്ടുകൊട്ട് മോടണ്ട. മക്കള് മരിക്കുന്നത് വരെ അല്ല റിസ്ക് തരുവടാ, അല്ലയാ റിസ്ക് തരുന്നത്. അതുകൊണ്ട് നിസ്കരിച്ച അല്ല നിനക്ക് അന്നം തരുമടാ. മൃതങ്ങള് മക്കളോട് പറയുകയാ, മോനെ നീ നിസ്കരിച്ചാ അല്ലാഹു നിനക്ക് റിസ്ക് തരും. നീ കഷ്ടപ്പെടണ്ട, നീ കിടന്ന് നെട്ടോട്ടമോടണ്ട, പടച്ചവനെ നീ ആവലാതിപ്പെടണ്ട. ഒരിക്കലും നിന്റെ ഭാര്യയെയും മക്കളെയും അല്ലാഹു പട്ടിണിക്കിടൂല, നിന്റെ വീട് വിൽക്കേണ്ട ഗതി വരുത്തൂല, പിരിവെടുത്തിട്ടും മക്കളെ കെട്ടിക്കണ്ട അവസ്ഥ തരൂല. അല്ലാന്റെ ഖുർആനല്ലേ പറഞ്ഞത്? അല്ലാന്റെ ഖുർആനാ പറയുന്നത്? അതുകൊണ്ട് നമസ്കരിക്കാതെ വീടിന് കിടന്നുറങ്ങുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നാളെ മുതൽ ഓരോ വാപ്പയും ഉമ്മയും പറയണം, മക്കളെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, മരിക്കുന്ന കാലം വരെ പടച്ചവൻ നിന്നെ പട്ടിണിക്കിടൂല, അല്ലാഹു നിന്നെ കഷ്ടപ്പെടുത്തൂല, അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കൂല, നിനക്കുള്ള റിസ്ക് അല്ലാഹു തരുന്നോനെ, എഴുന്നേറ്റ് നിസ്കരിക്കടാ എന്ന് പറഞ്ഞു കൊടുക്കണം. എഴുന്നേറ്റ് നിസ്കരിക്കാ പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവേ ഇത് പറഞ്ഞു കൊടുത്തിട്ടും നിന്റെ മക്കൾ എഴുന്നേക്കാതിരുന്നാൽ, ഇത് പറഞ്ഞിട്ടും നിന്റെ മക്കൾ എഴുന്നേക്കുന്നില്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? വല്ലാഖിബത്തു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അല്ലാഹു നല്ല മരണം തരും മോനെ. അല്ലാഹുവേ സുബ്ഹി നമസ്കരിക്കാതെ വീടിന്റെ അകത്തിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് വാപ്പ തലയിൽ കൈവച്ചിട്ട് പറയണം, മോനെ ആഗ്രഹമില്ലേടാ, ഒരു നല്ല മരണം കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാ മോഹമില്ലേ? മക്കളോട് പറഞ്ഞു കൊടുക്കണം ബാപ്പാ, മക്കളോട് ഓർമ്മപ്പെടുത്തണം ബാപ്പാ. പക്ഷെ ഇന്ന് മാതാപിതാക്കൾ ഓർമ്മപ്പെടുത്തൂല, അവർക്ക് അതിനുള്ള സമയമില്ലല്ലോ, അതിനുള്ള സമയമില്ലല്ലോ. എല്ലാവരും ടിക്ടോക്കിന്റെ പുറകിലാ, വാപ്പയും ഉമ്മയും മക്കളും ആണും പെണ്ണും എല്ലാവരും ഇന്ന് ടിക്ടോക്കിന്റെ അടിമകളായി കടിഞ്ഞു പോകുമ്പോ എല്ലാവരും വാശിയാണ്, എല്ലാവരും വാശി കാണിക്കുന്നത് അങ്ങനെയുള്ള കാര്യത്തിനാ. എടാ എങ്കിലും വാശി കാണിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഓരോ വാപ്പയും തന്റെ ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ? അന്തല്ല തീ വലതത്തു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹകൂന സുറൂറ വജ്ഹതി ലിനഫ്സിക അന്തകൂന ഇദാബക ഫിഹാലി മൗതിക ലാഹികം മസുറൂറ
എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ടിക്ടോക്കിലെ ആത്മാർത്ഥത കാണിക്കുന്ന അതിനു വാശി കാണിക്കുന്നവര് ഉസ്താദന്മാരുടെ പ്രഭാഷണങ്ങൾ വരയെടുത്തിട്ട് ടിക്ടോക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരാ, മോനെ നീ ചെയ്യേണ്ടത് എന്തിനെന്നറിയുവോ? എടാ നിനക്ക് നീ ഒരുപാട് കരഞ്ഞവനാ, ആ കരഞ്ഞ സമയത്ത് ഇബിലീസ് നിന്റെ മുന്നിൽ നിന്ന് ചിരിച്ചു, നിന്റെ ഉമ്മ ചിരിച്ചു, നിന്റെ വാപ്പ ചിരിച്ചു, നിന്റെ കുടുംബക്കാര് ചിരിച്ചു, നീ നെഞ്ച് പൊട്ടിയിട്ട് കരയുന്ന സമയം എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ആ കരയുന്ന നിന്റെ മുഖം കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു, മോനെ നീ കരഞ്ഞ സമയത്ത് ചിരിച്ചവരോട് പകരം വീട്ടടാ. നീ കഴിയുമെങ്കില്, നിന്നെ കൊണ്ട് കഴിയുമെങ്കില് നീ കരഞ്ഞപ്പോ ചിരിച്ചവരോട് പകരം വീട്ടണ്ടാ. എങ്ങനെയാ പകരം വീട്ടേണ്ടത്? പടച്ചവനെ ഒളിഞ്ഞു നിന്ന് കുത്തുന്നതല്ല, അല്ലാഹുവേ വെട്ടിക്കൊല്ലലല്ല, അല്ലെങ്കിൽ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കലല്ല. എങ്ങനെയാ പ്രതികാരം ചെയ്യേണ്ടത്? വജ്ഗദിലി നഫ്സിക അന്തകൂന ഇദാബകൂ ഫീ ഹാലി മൗതിക ലൈകം മസ്റൂറാ. മോനെ എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ടടാ, വാപ്പ കരയുമടാ, ഉമ്മ കരയുമടാ, ഭാര്യമക്കളെ കരയുമടാ, എല്ലാവരും നെഞ്ചു പൊട്ടിക്കണം ഒരു ദിവസമുണ്ട്. വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിന്റെ അകത്ത് കിടത്തുന്ന ദിവസമുണ്ടല്ലോ. നിനക്കുള്ളതാ പഞ്ഞി കൊണ്ടടയ്ക്കും മുതനും ഉയരുന്നേ അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മോനെ എല്ലാവരും അതാ നിന്നെ ഒന്ന് പൊതിയുന്നതിന് വേണ്ടി തിരക്ക് കാണിക്കുകയാ, കാണണ്ടവർ കണ്ടോ പൊതിയാ പോകുകയാ. അന്നുമ്മ കരയുമടാ, വാപ്പ കരയുമടാ, ഭാര്യമക്കള് കരയുമടാ, കൂടപ്പുറപ്പ് കരയുമടാ, കൂട്ടുകാര് കരയുമടാ. അന്ന് എല്ലാവരും കരയുമ്പോ അവരുടെ മുന്നില് ചിരിച്ചുകൊണ്ട് കിടക്കണം മോനെ. അതുകൊണ്ട് നിസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടക്കുന്ന മക്കളോട് ഓരോ മാതാപിതാക്കളും പറഞ്ഞു കൊടുക്കണം, മോനെ നിസ്കരിച്ചാല് അല്ലാഹ് നിനക്ക് നല്ല മരണം തരും. മോനെ നമസ്കരിക്കുന്നവൻ അല്ലാഹു നല്ല മരണം കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ സുബ്ഹി നമസ്കാരത്തിന് ഒരു പ്രായമുള്ള മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു പോവുകയാ. സുബ്ഹി നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു പ്രായമുള്ള മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ അവസാന നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, ആരാ നിങ്ങളുടെ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയത്? ഉമദാ അവിടെന്ന് പറയുകയാ, എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നത് ഹിദുർ നബിയാ. പടച്ചവരെ, അവസാനം ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ വീടിന്റെ അകത്ത് കിടക്കുകയാ. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് ചാരത്ത് നിൽക്കുകയാണ്. ഭർത്താവ് വിട പറയുകയാണല്ലോ, അവസാനമായി ഒന്ന് കൂടെ നിൽക്കണമല്ലോ, വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കണമല്ലോ, ഭർത്താവിന്റെ പൊരുത്തം കിട്ടണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് നിൽക്കുമ്പോ അവിടെന്ന് പറയുന്നു, പെണ്ണേ കഥകടച്ചിട്ട് നീ ഒന്ന് പുറത്തേക്ക് പോകുമോ? സ്വന്തം ഭാര്യയോട് പറയുകയാ, വാതിലടച്ചിട്ട് നീ ഒന്ന് വെളിയിലേക്ക് പോകുമോ? പെണ്ണ് എന്തേ എന്നെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നത്? എന്നെ കൊണ്ടുപോകാ, അതിഥികൾ വരുന്നു പെണ്ണ്. അവിടുന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്, അവിടുന്ന് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പടച്ചവനെ, ആരാ വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് അസുറായി അവിടുന്ന് റൂഹു പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാ. അല്ലാഹുവേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് സലാം പറയുകയാണ്.
മലക്കുകൾ സലാം പറയുകയാ, മോനെ നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലവാ. അല്ലാഹുവേ അവിടെ നിന്ന് സലാം പറഞ്ഞു. അല്ലാ അതാ ഭാര്യ ഇങ്ങനെ വീടിന്റെ അകത്ത് സംസാരം കേട്ടിട്ട് തന്റെ ഭർത്താവിന്റെ റൂമിന്റെ അകത്ത് ആരോടോ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. അവസാനം അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയുകയാ. അല്ലാഹുവേ കുറച്ച് കഴിഞ്ഞിട്ട് ശബ്ദമില്ല. ഭാര്യ ചെന്ന് നോക്കുമ്പോ റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാ. ആ മുഖത്ത് തുണി അങ്ങ് മാറ്റുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കുന്നു വഫാ. നമസ്കരിക്കാ പ്രായം ചെന്നാൽ രോഗം പിടിച്ചാൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാര്, നിനക്ക് അല്ലാഹു നല്ല മരണം തരും ബാപ്പാ. എങ്ങനെയുള്ള മരണമെന്നറിയോ, എങ്ങനെയുള്ള മരണമെന്നറിയോ? നീ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞു തരാ. നിന്റെ മക്കള് വേണ്ട, നിന്റെ ഭാര്യ വേണ്ട, നിന്റെ കൂടപ്പുറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാര് വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകനോട് മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാ, അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ മരിക്കുമ്പോ ആ മനുഷ്യനിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഷഹാദത്ത് കലിമ ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് മുത്തുനബിയോട് അസ്റായിൽ പറഞ്ഞു കൊടുക്കുമ്പോ